പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പാം ലീഫ് ടോപ്പർ വെച്ചിട്ടുള്ളൊരു സിമ്പിളായിട്ടുള്ളൊരു കേക്ക് ഡിസൈനാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് എൻ്റെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുക. ഈ ഒരു വീഡിയോയിൽ റെസിപ്പി ഒന്നും ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല, ജസ്റ്റ് ഡെക്കറേഷൻ മാത്രമേ കാണിക്കുന്നുള്ളൂ. അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ കേക്ക് ഫൈനൽ കോട്ടിംഗ് ഒക്കെ കൊടുത്ത് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്തായിട്ട് കുറച്ച് ക്രീം എടുത്തിട്ടുണ്ട്, അതിലേക്ക് ബ്ലാക്ക് കളറാണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ക്രീം എടുക്കുമ്പോൾ വളരെ കുറച്ച് മാത്രമേ ക്വാണ്ടിറ്റി എടുക്കാൻ പാടുള്ളൂ, പിന്നെ നമുക്കത് എത്രത്തോളം ഡാർക്ക് ആവണോ അതനുസരിച്ച് കളർ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഈ ഒരു കേക്ക് ബർത്ത്ഡേക്കോ അങ്ങനെ എന്തെങ്കിലും ഫംഗ്ഷന് വേണ്ടിയിട്ടുള്ളതൊന്നുമല്ല. അപ്പം ഫിനിഷിങ് നിങ്ങൾ അത്ര കാര്യമാക്കണ്ട, കാരണം ഞാനത് പെർഫെക്റ്റായിട്ട് ഫിനിഷ് ചെയ്ത് എടുത്തിട്ടില്ല, അത് ഞാൻ ആദ്യമേ പറയുകയാണ്. ഇനി അടുത്തതായിട്ട് ഒരു സ്പാച്ചുല അല്ലെങ്കിൽ ഒരു ചെറിയ സ്പൂണോ എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് ഇതുപോലെ ചെയ്തെടുക്കുക, കേക്കിൻ്റെ ആ ഒരു ബോർഡർ കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ ചെയ്തെടുക്കാം. ഇനി അടുത്തായിട്ട് ഞാനിവിടെ ഗോൾഡൻ ലസ്റ്റർ ഡസ്റ്റ് ആണ് എടുത്തിട്ടുള്ളത്. അതിനി കുറച്ചെടുത്തിട്ട് അത് ഞാൻ ഇവാപ്രിക്സുമായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. ഒരുപാട് ലൂസാക്കി എടുക്കില്ല, കുറച്ച് തിക്കായിട്ട് തന്നെ എടുക്കാം. എന്നാൽ നമ്മളിപ്പോൾ ബ്ലാക്ക് കളർ ചെയ്ത പോലെ തന്നെ ഈ ഗോൾഡൻ കളറും ഇടവിട്ട് ഇതുപോലെ ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഈ ഒരു ഡിസൈൻ ചെയ്യുന്നത് ഹാഫ് കെ ജി വെയിറ്റ് വരുന്ന ഒരു കേക്കിലാണ്. അപ്പോൾ ഹാഫ് കെ ജി കേക്കിലൊക്കെ ചെയ്യുന്നതിനെക്കാട്ടിലും കാണാൻ കുറച്ചും കൂടി ഭംഗി ഒരു ടോൾ കേക്കിലൊക്കെ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ എപ്പോഴും ഒരു 1 kg അല്ലെങ്കിൽ ഒരു 1 kg ടോൾ കേക്കൊക്കെ 1 kg നോർമൽ കേക്കിൽ ചെയ്താൽ അത്ര ഭംഗി കാണത്തില്ല, അതേസമയം 1 kg ടോൾ കേക്കാണെങ്കിൽ കാണാൻ നല്ല രസമായിരിക്കും. ഇനി അടുത്തതായിട്ട് ഞാനിവിടെ ഫോണ്ടൻ്റ് ഉണ്ട്, 2-3 ബോൾസ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഫോണ്ടനിൽ നമ്മൾ CMC ഒക്കെ ഇട്ട് ഫോൾഡ് ചെയ്തെടുത്തതായിരിക്കണം. എന്നിട്ട് ഇതുപോലെ കൈ കൊണ്ട് ചെറിയ ചെറിയ ബോൾസാക്കി എടുക്കുക. ഇനി ഈ ബോൾസിലെല്ലാം ഗോൾഡൻ കളർ കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ വീണ്ടും ലസ്റ്റർ ഡസ്റ്റാണ് എടുത്തിട്ടുള്ളത്. ഞാനിപ്പോൾ ഡയറക്റ്റ് ബ്രഷ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യുമ്പോൾ കളർ വരുന്നില്ലെങ്കിൽ ചെറുതായിട്ട് ഇവാപ്രിക്സ് അല്ലെങ്കിൽ വെള്ളം ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ കാണുന്ന ഭാഗത്ത് മാത്രമേ ഗോൾഡൻ കളർ കൊടുക്കുന്നുള്ളൂ, കംപ്ലീറ്റ് വേണമെങ്കിലും കൊടുക്കാം. ഇപ്പോൾ എല്ലാ ബോൾസിനും കളർ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് സെറ്റ് ചെയ്തെടുക്കാം. കേക്ക് ഞാൻ ഫിനിഷ് ചെയ്തൊക്കെ വന്നപ്പോഴാണ് കണ്ടത് ശരിക്കും ഇതൊരു സൈഡിലോട്ടിരിക്കുന്നത്, പിന്നെ ഞാൻ അതെടുത്ത് മാറ്റാനായിട്ടൊന്നും നിന്നില്ല, അങ്ങനെ തന്നെ സെറ്റ് ചെയ്തു. അപ്പോൾ ഈ താഴത്തെ ആ ഒരു ഭാഗത്ത് ഞാൻ 3 ബോൾസാണ് വെച്ച് കൊടുക്കുന്നത്. ഇനി നമ്മൾ ഇനിയിപ്പോൾ കാണുന്ന ഭാഗത്തൊന്നും ഗോൾഡൻ കളർ ഇല്ലെങ്കിൽ അവിടെ കൂടി ചെറുതായിട്ടൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇനി ഇതാണ് പാം ലീഫ് ടോപ്പർ. ഇത് ഒറിജിനൽ പാം ലീഫാണ്. അപ്പോൾ ഇതിന് പല സൈസ് അവൈലബിൾ ആണ്. ഇതിന് ചെറുത് കിട്ടും, വലുത് കിട്ടും, അങ്ങനെ പല പല സൈസിൽ കിട്ടും. അതിനൊക്കെ തന്നെ പല കളറിലും കിട്ടും, ഗോൾഡ്, റോസ് ഗോൾഡ്, അങ്ങനെ പല കളറിലും കിട്ടും. അപ്പോൾ ഞാനിത് ട്രിവാൻഡ്രത്തെ ഒരു ബേക്കിംഗ് പ്രോഡക്റ്റ്സ് കിട്ടുന്ന ഷോപ്പിൽ നിന്നാണ് വാങ്ങിച്ചത്. 90 rupees ആയിരുന്നു ഒരെണ്ണത്തിന്, ഒരു പാം ലീഫ് ടോപ്പറിന് 90 rupees ആണ്. പക്ഷേ ഈ സെയിം തന്നെ ഞാൻ ഓൺലൈനിലും കണ്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ 70 rupees ഒക്കെ ആയിരുന്നു ഓൺലൈനിൽ കണ്ടത്. അപ്പോൾ ഇനി വേറൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഈ പാം ലീഫിൻ്റെ ആ ഒരു തണ്ടുണ്ടല്ലോ, അതിൽ നന്നായിട്ട് ക്ലിംഗ് ഫിലിം അല്ലെങ്കിൽ ഒരു എന്താ പറയുക അലൂമിനിയം ഫോയിൽ കൊണ്ട് നന്നായിട്ട് കവർ ചെയ്തിട്ട് വേണം നമ്മളിത് കേക്കിൽ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കാനായിട്ട്. കാരണം അതിലെ ആ ഗോൾഡൻ കളർ അല്ലെങ്കിൽ കേക്കിലോട്ട് ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ആ ഷോപ്പിൽ നിന്ന് ആളെൻ്റെ അടുത്ത് പ്രത്യേകം പറഞ്ഞായിരുന്നു നന്നായിട്ട് ക്ലിംഗ് ഫിലിം കൊണ്ട് കവർ ചെയ്യണം എന്ന്. ഇനി ഇത് ജസ്റ്റ് കേക്കിലോട്ട് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇനി ആ ബോൾസും കൂടി വെച്ച് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളായിട്ടുള്ളൊരു ഡിസൈനാണ്. അപ്പോൾ ഇങ്ങനത്തെ ടോപ്പേഴ്സൊക്കെ വെക്കുമ്പോൾ തന്നെ കേക്കിനൊരു പ്രത്യേക ലുക്കാണ്. അപ്പോൾ നമ്മൾ ഈ ബ്ലാക്ക് കളറിന് പകരം നമുക്ക് ഇഷ്ടമുള്ള എന്ത് കളറിൽ വേണമെങ്കിലും ചെയ്യാം. അതുപോലെ തന്നെ ഈ ടോപ്പറും നമുക്ക് ഇഷ്ടമുള്ള കളറിൽ ചെയ്ത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഡിസൈൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇപ്പോൾ വളരെ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് ഈ പാം ലീഫ് ടോപ്പർ. അപ്പോൾ ഈ സെയിം തന്നെ നമുക്ക് വേഫർ പേപ്പറിലും ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നതായിരിക്കും. ബൈ, ടേക്ക് കെയർ.